നമസ്കാരം, ഫോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇസ്രായേൽ ഹമാസ് യുദ്ധമായിരുന്നു ഭീതി നിറച്ചതെങ്കിൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇറാന്റെ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചതിലും സൈനികർ കൊല്ലപ്പെട്ടതിലും പ്രതിഷേധിച്ചാണ് ഇറാൻ ഇസ്രായേലിൽ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇസ്രായേലിൽ ഇറാൻ വർഷിച്ചത്. തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും പെട്ടെന്നുണ്ടായ ആക്രമണം കാരണം ഭയാനകമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിലാകെ ഉടലെടുത്തത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച സമയത്ത് ഹമാസിന് പിന്തുണയുമായി ഇറാൻ അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അന്ന് തൊട്ടേ യുദ്ധം പശ്ചിമേഷ്യയിലേക്ക് വ്യാപിക്കും എന്ന ആശങ്ക നിലനിന്നിരുന്നു. ഇപ്പോഴിതാ ഇസ്രായേലിലെ ആക്രമണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇറാൻ ഇത്രയും വലിയൊരു പ്രത്യാക്രമണം ഇസ്രായേലിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ ഇറാനെതിരെ തിരിച്ചടിക്കുമോ എന്നാണ്. അതിനുവേണ്ട ചർച്ചകളൊക്കെ ഇസ്രായേലിൽ മന്ത്രിമാരുടെയും സൈനിക വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. എന്നാൽ ആ ചർച്ചയിൽ പല ഇസ്രായേൽ മന്ത്രിമാരും ഇറാനെതിരെ ഉടൻ തന്നെ ആക്രമണം ആരംഭിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ പെട്ടെന്നൊരു ആക്രമണം നടത്തിയാൽ അത് വലിയൊരു യുദ്ധത്തിനാണ് കാരണമാവുക. ഒരു വിഭാഗം മന്ത്രിമാർ ഇറാനെതിരെ ആക്രമണം നടത്തണമെന്ന് പറയുമ്പോഴും മറുഭാഗത്ത് യോവ് ഗാലന്റ് അടക്കമുള്ള ചില മന്ത്രിമാർ പെട്ടെന്നുള്ള ആക്രമണം വേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത്. വലിയൊരു ചർച്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പെട്ടെന്ന് തിരിച്ചടിക്കില്ല എന്ന തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരു അവസരം വന്നാൽ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും ഇസ്രായേൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിലെ ഹമാസ് യുദ്ധത്തിൽ ആയുധപരമായും സൈനികപരമായും സഹായിക്കുകയും പൂർണ്ണമായി പിന്തുണ നൽകുകയും ചെയ്ത അമേരിക്ക പക്ഷേ ഇറാനെതിരെ തിരിച്ചടിക്കാൻ ഇസ്രായേലുമായി പങ്കാളിയാവില്ല എന്ന് നെതന്യാഹുവിനെ കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയിലെ സ്ഥിതി ഗുരുതരമാകാനാണ് സാധ്യത. ബൈഡന്റെ തീരുമാനം മറികടന്ന് മുന്നോട്ട് പോകുമോ എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയർന്നിരുന്നു. എന്നാൽ ചർച്ചയിലൂടെ പെട്ടെന്നുള്ള തിരിച്ചടി ഉണ്ടാകില്ല എന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഒരു പക്ഷേ മൊസാദിനെ ഇറക്കിയേക്കുമെന്ന സൂചനകളും അതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ മൊസാദിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. അതിനാൽ തന്നെയാണ് ഇറാനെതിരെ ആക്രമണം ഉണ്ടായാൽ അതിനായി മൊസാദിനെ ഇസ്രായേൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നതും. ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടിക്കില്ല എന്ന് പറഞ്ഞത് ആശ്വാസമാണെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം പ്രതീക്ഷിക്കാം. ഇറാനെയും ഇസ്രായേലിനെയും ബാധിക്കുന്ന ഒരു യുദ്ധം മാത്രമല്ല ഇത്, മറിച്ച് ലോകത്തെ ആകെ ഇത് ബാധിക്കുന്നതാണ്. ഇസ്രായേലിന്റെ നടപടി എങ്ങനെയാകുമെന്നതിനെ അനുസരിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഇനിയുള്ള ഭാവി എന്ന് ചുരുക്കം.